Hello guys, welcome to my channel, Mr. Chef. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഫിഷ് കറിയാണ്. മാങ്ങായിട്ട് വെച്ച ഫിഷ് കറി. നമ്മൾ മലയാളികൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഫിഷ്, അല്ലെങ്കിൽ ഫിഷുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഐറ്റംസ്. നമ്മൾ പല രീതിയിലുള്ള കുക്കിംഗ് സ്റ്റൈലുകളുണ്ട്. മുളകിട്ടത്, കോട്ടയം സ്റ്റൈല്, ആലപ്പുഴ സ്റ്റൈല്, അങ്കമാലി മീൻകറി, അതുമാതിരി തന്നെ വളരെ ഫേമസ് ആയുള്ളൊരു മീൻകറിയാണ് മാങ്ങയിട്ട മീൻകറി. ഇതിൽ നമ്മൾ മെയിനായിട്ടും കോക്കനട്ട് മിൽക്കാണ് ഇതിൻ്റെ സോസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് വളരെയധികം റിച്ച് ആയിട്ടുള്ളതും ക്രീമി ആയിട്ടുള്ളൊരു നല്ല സോസും അതുമാതിരി അടിപൊളി ടേസ്റ്റും ഉള്ളൊരു ഡിഷാണ്. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട്, വളരെ ഈസി ആയിട്ട്, പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെ ഒരു മാങ്ങയിട്ട മീൻകറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ആവശ്യമായുള്ള സാധനങ്ങൾ, നമുക്ക് ആവശ്യമായുള്ള ഐറ്റംസ് എല്ലാം കട്ട് ചെയ്ത് റെഡി ആക്കി വെക്കാം. ആദ്യം തന്നെ നമുക്ക് ജിഞ്ചർ നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഗാർലിക്കും അതുമാതിരി തന്നെ ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. പനിയും നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം. തിന്നായിട്ട് സ്ലൈസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ടൊമാറ്റോയും നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കാം. അടുത്തതായി മുളക് നമുക്ക് നടുവേ കീറിയിടാം. നല്ല പുളിയുള്ള ഒന്ന് മാങ്ങ നോക്കിയെടുത്ത് തൊലി ചെത്തിയെടുത്തതിന് ശേഷം ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കാം. നമുക്ക് മാങ്ങയുടെ പുളി കുറവുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് കുടംപുളി ഇട്ട് കറി വെക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല നീരുള്ള ഒരു നാരങ്ങ എടുത്ത് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അടുത്തതായിട്ട് കുറച്ച് കറിവേപ്പില. നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും നമ്മളിവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത്, നമുക്കതൊരു നല്ലൊരു സോസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് മീൻ അതിൽ കുക്ക് ചെയ്തെടുക്കാം. മീൻ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് മൺചട്ടിയിലാണ്. ഇപ്പം ഞാനിന്ന് കുക്ക് ചെയ്യുന്നത് ഇൻഡക്ഷൻ കുക്കിംഗ് പാനിലാണ്. അപ്പോൾ അതിൽ നമുക്ക് മൺചട്ടി വെച്ച് കുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് ഉപയോഗിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ പാനാണ്. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ മൺചട്ടി ഉപയോഗിച്ച് തന്നെ നിങ്ങൾ കുക്ക് ചെയ്യുക, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ആദ്യമായി സ്റ്റൗ ഓണാക്കി കുക്ക് ചെയ്യാനുള്ള മൺചട്ടിയോ അല്ലെങ്കിൽ സോസ് പാനോ വെച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് ഉലുവ പൊട്ടിച്ചെടുക്കാം. നമുക്ക് ഉലുവ പൊട്ടിയതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇട്ട് നന്നായിട്ട് വഴച്ചെടുക്കാം. അതിനുശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ, തക്കാളി, പച്ചമുളകും ഇട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് വഴച്ചെടുക്കുക. ഒരു ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, അര ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇവ നന്നായിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. അതിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ അതിലേക്കിട്ട് 800 ml കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്ത് സോസ് നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. സോസ് നന്നായിട്ട് തിളച്ചതിന് ശേഷം നേരത്തെ കട്ട് ചെയ്ത് കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന 1 kg മീൻ ആഡ് ചെയ്യാം. ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത് വറ്റമീനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ ഉപയോഗിക്കാം. പാത്രം നന്നായിട്ട് മൂടി വെച്ച് 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ച് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് നമ്മുടെ കുക്കിംഗ് ഫിനിഷ് ഓഫ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഇതുമാതിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ കാണുവാനായിട്ട് എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബും ചെയ്യുക. വേറൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.